അറബിക് ഗ്രാമർ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അജ്സാ ഉൽ ജുംല, ഒരു വാചകത്തിലെ ഭാഗങ്ങൾ. പദങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. അറബി ഭാഷയിലെ പദങ്ങളെ, കെലിമത്തുകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ഇസ്മ്, ഫിഉല്, ഹർഫ് എന്നിങ്ങനെ. ഇസ്മ് എന്നാൽ നാമങ്ങൾ കാണ്. നൗണിനാണ് ഇസ്മ് എന്ന് പറയുന്നത്, പേരുകൾ, സ്ഥലത്തിൻ്റെയോ വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ, ജീവനുള്ള വസ്തുക്കളുടെയോ ജീവനില്ലാത്ത വസ്തുക്കളുടെയോ, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഗുണത്തിൻ്റെയോ, ഇത്തരത്തിലുള്ള പേരുകൾക്കാണ് ഇസ്മ് എന്ന് പറയുന്നത്. ഫിഉല് എന്നാൽ പ്രവൃത്തികൾക്കാണ് ഫിഉല് എന്ന് പറയുന്നത്. കാലസൂചനയുള്ള ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് ഫിഉല് എന്ന് പറയുന്നത്. ഹർഫ്, തനിയെ നിൽക്കുമ്പോൾ പൂർണ്ണമായി അർത്ഥമില്ലാത്തതും എന്നാൽ മറ്റു പദങ്ങളുമായി ചേർന്ന് വരുമ്പോൾ അർത്ഥം ലഭിക്കുന്നതുമായ പദത്തിനാണ് ഹർഫ് എന്ന് പറയുന്നത്, പാർട്ടിക്കിൾ. അജ്സാ ഉൽ ജുംല മൂന്നെണ്ണമാണ്: ഇസ്മ്, ഫിഉല്, ഹർഫ്. നമുക്ക് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. എട്ട് ഉദാഹരണങ്ങളാണ് നാം ഈ പാഠത്തിൽ പരിചയപ്പെടുന്നത്. ധാരാളം പുതിയ വാക്കുകളും നാം ഈ പാഠത്തിൽ പഠിക്കുന്നു. റക്കിബ ഇബ്രാഹിമോ അൽഹിസോന, ഒന്നാമത്തെ ഉദാഹരണം. റക്കിബ ഇബ്രാഹിമു അൽഹിസോന. രണ്ട്, യുദാഇബു ഇസ്മായിലു അൽ ഖിത്തോ. മൂന്ന്, യഹ്സുദുൽ ഫല്ലാഹു അൽ കംഹ. നാലാമത്തെ ഉദാഹരണം. തഅ്കുലു ശാത്തു ഫൂലൻ വ ശഅീറൻ. അഞ്ചാമത്തെ ഉദാഹരണം. സമിഉത്തു അന്നസീഹത്ത. ആറ്, യസ്തഉ നൂറു ഫിൽ ഹുജ്റത്തി. ഏഴ്, തജ്രി സഫീനത്തു അലൽ മാഇ. എട്ട്, ഹൽ തുഹിബ്ബു അസ്സഫറ. എട്ട് ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത്. എല്ലാ ഉദാഹരണങ്ങളിലും നാം മൂന്ന് കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്മുകളെയും ഫിഉലുകളെയും ഹർഫിനെയും നാം വേർതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കാം. റക്കിബ ഇബ്രാഹിമു അൽഹിസോന. റക്കിബ എന്നാൽ കയറി എന്നാണ് അർത്ഥം. റക്കിബ കയറി, ഇബ്രാഹിമു ഇബ്രാഹിം, അൽഹിസോന കുതിര. ഇബ്രാഹിം കുതിരപ്പുറത്ത് കയറി. റക്കിബ ഇബ്രാഹിമു അൽഹിസാന. ഇബ്രാഹിം എന്നുള്ളതും ഹിസോൻ എന്നുള്ളതും ഇസ്മുകളാണ്. ഇബ്രാഹിം എന്നാൽ ഒരു വ്യക്തിയുടെ പേരാണ്. ഹിസാൻ എന്നാൽ ഒരു ജീവനുള്ള ഒരു മൃഗത്തിൻ്റെ പേരാണ്. വ്യക്തികളുടെ പേരോ മൃഗങ്ങളുടെ പേരോ വസ്തുക്കളുടെ പേരോ ഗുണത്തിൻ്റെ പേരിനോ ഒക്കെയാണ് ഇസ്മുകൾ എന്ന് പറയുന്നത്, ഇസ്മ് എന്ന് പറയുന്നത്. റക്കിബ കയറി എന്നാൽ അതൊരു പ്രവൃത്തിയാണ്, കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു പ്രവൃത്തിയാണ്. കഴിഞ്ഞുപോയി, കയറി. ഇബ്രാഹിം കുതിരപ്പുറത്ത് കയറി. റക്കിബ ഇബ്രാഹിമു അൽഹിസാന, ഇബ്രാഹിം കുതിരപ്പുറത്ത് കയറി. രണ്ടാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. യുദാഇബു ഇസ്മായിലു അൽ ഖിത്തോ. ഇസ്മായിൽ പൂച്ചയുമായി കളിക്കുന്നു. യുദാഇബു കളിക്കുന്നു. ഇസ്മായിലു ഇസ്മായിൽ, അൽ ഖിത്തോ പൂച്ച. യുദാഇബു കളിക്കുന്നു, കളിച്ചുകൊണ്ടിരിക്കുന്നു, കളിക്കും. ഇസ്മായിലു ഇസ്മായിൽ, അൽ ഖിത്തോ പൂച്ച. ഖിത്ത് പൂച്ച, മൃഗത്തിൻ്റെ പേരാണ്. ഇസ്മാണ് അതുകൊണ്ട് തന്നെ. ഇസ്മായിൽ ഒരു വ്യക്തിയുടെ പേരാണ്, അതുകൊണ്ട് അത് ഇസ്മാണ്. യുദാഇബു അതൊരു ഫിഉലാണ്, കളിക്കുന്നു. വർത്തമാന കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു ഫിഉലാണ് യുദാഇബു. മൂന്നാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. യഹ്സുദുൽ ഫല്ലാഹു അൽ ഖംഹ. കർഷകൻ ഗോതമ്പ് കൊയ്തെടുക്കുന്നു. യഹ്സുദു കൊയ്യുന്നു, കൊയ്തെടുക്കുന്നു. വർത്തമാന കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഫിഉലാണ് യഹ്സുദു. അതൊരു പ്രവൃത്തിയാണ്, കൊയ്യുന്നു. യഹ്സുദു അൽ ഫല്ലാഹു, കർഷകൻ, കൃഷിക്കാരൻ. അൽ ഫല്ലാഹു കർഷകൻ, അതൊരു ഇസ്മാണ്. അൽ കംഹ ഗോതമ്പ്. കംഹ എന്നാൽ ഗോതമ്പ്, അതും ഒരു ഇസ്മാണ്. ചുവന്ന കളറിൽ രേഖപ്പെടുത്തിയത് ഇസ്മുകളാണ്. ഉദാഹരണങ്ങളിൽ നീല കളറിലായി നാം രേഖപ്പെടുത്തിയത് ഇത് എല്ലാം ഫിഉലുകളാണ്.
പച്ച കളറിൽ നാം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹർഫുകളും ആണ്. നാലാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. തഅക്കുലു അശ്ശാത്തു ഫൂലൻ വശഅയ്റൻ. തഅക്കുലു ഭക്ഷിക്കുന്നു തിന്നുന്നു. അക്കല യഅക്കുലു തഅക്കുലു. തഅക്കുലു ഭക്ഷിക്കുന്നു തിന്നുന്നു. അശ്ശാത്തു ആട്. ഫൂലൻ വ ശഅീറൻ. ഫൂലൻ അമല ബീൻ പയറുകൾ കാണുകയാണ് ഫൂല് എന്ന് പറയുന്നത്. ഫൂൽ അമല. വ ശഅീറൻ ബാർലി. ശഅീർ മീൻസ് ബാർലി. ബാർലി യവം റവ ഇവക്കെല്ലാം പറയുന്ന പേരാണ് ശഅീർ. ഈ പാഠത്തിൽ നാം ധാരാളം അറബി ഭാഷയിലെ വൊക്കാബുലറികളും പഠിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് പുതിയ പുതിയ പദങ്ങളാണ്. തഅക്കുലു ശാത്തു ഫൂലൻ വശഅയ്റൻ. ആട് യവവും അമരയും തിന്നുന്നു. തഅക്കുലു തിന്നുന്നു ഭക്ഷിക്കുന്നു. ശാത്ത് ആട്. ശാത്ത് ആട്. ഫൂലൻ അമര പയറ്. ബീൻ. വശഅയ്റൻ ബാർലി. യവ റവ ബാർലി. ശാത്ത് ആട്, അതൊരു മൃഗത്തിൻ്റെ പേരാണ്. ഫൂല് അമര പയറ്, അതൊരു വസ്തുവിൻ്റെ പേരാണ്. ശഅീർ റവ ബാർലി യവം, അതൊരു വസ്തുവിൻ്റെ പേരാണ്. അതുകൊണ്ട് ശാത്ത് ഫൂല് ശഅീർ ഇവയെല്ലാം ഇസ്മുകളാണ്. തഅക്കുലു അതൊരു ഫിഅലാണ്, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. അഞ്ച്, സമിഉത്തു അന്നസീഹത്ത. ഞാൻ ഉപദേശം ഞാൻ കേട്ടു. സമിഉത്തു ഞാൻ ശ്രവിച്ചു. അന്നസീഹത്ത ഉപദേശം. സമിഉത്തു ഞാൻ കേട്ടു. അന്നസീഹത്ത ഉപദേശം. അന്നസീഹത്ത് എന്നുള്ളത് അതൊരു ഇസ്മാണ്, ഒരു ഗുണത്തിൻ്റെ പേരാണ്, ഒരു കാര്യത്തിൻ്റെ പേരാണ് നസീഹത്ത് ഉപദേശം. സമിഉത്തു ഞാൻ കേട്ടു, അതൊരു ഫിഅലാണ്, അതൊരു പ്രവൃത്തിയാണ്, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രവൃത്തിയാണ് സമിഉത്തു. ആറാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. യസ്തഉ നൂറു ഫിൽ ഹുജറത്തി. ഫിൽ ഹുജറത്തി റൂമിൽ. ഹുജറത്തുൻ റൂം മുറി. യസ്തഉ വ്യാപിക്കുന്നു പരക്കുന്നു. അന്നൂറു വെളിച്ചം പ്രകാശം. അന്നൂറു വെളിച്ചം. ഫി ഇൽ ഇൻ ഇൽ ഉള്ളിൽ ഇൽ എന്ന അർത്ഥമാണ് ഫി. അൽ ഹുജറത്തി റൂം റൂമിൽ. ഫിർ ഹുജറത്തി റൂമിൽ. ഈ ഫി എന്ന പദം ഹർഫാണ്. നാം പച്ച കളർ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഫി എന്ന പദം ഹർഫാണ്. ഒറ്റയ്ക്ക് ലഭിക്കുമ്പോൾ പ്രത്യേക അർത്ഥമില്ല. എന്നാൽ വാചകത്തിൽ കൂടെ വരുമ്പോൾ, മറ്റു പദങ്ങളുമായി ചേർന്ന് വരുമ്പോൾ അർത്ഥം ലഭിക്കുന്ന പദത്തിനാണ് ഹർഫുകൾ എന്ന് പറയുന്നത്. ഫി യസ്തഉ നൂറു ഫിൽ ഹുജറത്തി. യസ്തഉ അതൊരു പ്രവൃത്തിയാണ്. ഫിയോല് പരക്കുന്നു വ്യാപിക്കുന്നു, അതുകൊണ്ട് അത് ഫിയോലാണ്. അന്നൂറ് വെളിച്ചം അതൊരു നാമമാണ്. ഹുജറത്ത് അതൊരു മുറി, അതൊരു നാമമാണ്, ഇസ്മാണ്. ഫി അതൊരു ഹർഫാണ്. ഹർഫ് ഫി. യസ്തഉ നൂറു ഫിൽ ഹുജറത്തി റൂമിൽ പ്രകാശം പരക്കുന്നു, മുറിയിൽ പ്രകാശം വ്യാപിക്കുന്നു. യസ്തഉ വ്യാപിക്കുന്നു. തജ്രി സഫീനത്തു അലൽമാഇ. ഏഴാമത്തെ ഉദാഹരണം. തജ്രി സഫീനത്തു. സഫീനത്ത് എന്നാൽ കപ്പൽ. തജ്രി സഞ്ചരിക്കുന്നു ഓടുന്നു. അ സഫീനത്തു കപ്പൽ സഞ്ചരിക്കുന്നു. അലൽമാഇ വെള്ളത്തിനു മേൽ. വെള്ളത്തിലോടുന്നു കപ്പൽ. വെള്ളത്തിൽ സഞ്ചരിക്കുന്നു കപ്പൽ. വെള്ളത്തിലോടുന്നു. അല എന്നാൽ മേൽ, മുകളിൽ എന്നൊക്കെയാണ് അർത്ഥം. മേൽ മേൽ. അല ഓൺ. അല അതൊരു ഹർഫാണ്. ഒറ്റയ്ക്ക് ലഭിക്കുമ്പോൾ അർത്ഥമില്ല, കൂടെ വരുമ്പോൾ അർത്ഥം ലഭിക്കുന്ന പദമാണ് ഹർഫ്. ഫി അല ഇവ രണ്ടും ഹർഫുകളാണ്. ഈ മുമ്പത്തെ വാചകങ്ങളിൽ നിന്ന് പരിചയപ്പെട്ട ഫി അല. തജിരി സഞ്ചരിക്കുന്നു ഓടുന്നു. അസഫീനത്തു കപ്പൽ. അല മുകളിൽ. മേൽ മേൽ. അല മേൽ. മാ വെള്ളം. കപ്പൽ വെള്ളത്തിലോടുന്നു. കപ്പൽ വെള്ളത്തിൽ സഞ്ചരിക്കുന്നു. എട്ടാമത്തെ ഉദാഹരണം. ഹൽ തുഹിബ്ബു അസ്സഫറ. ഹൽ തുഹിബ്ബു അസ്സഫറ. താങ്കൾ യാത്രയെ ഇഷ്ടപ്പെടുന്നു. താങ്കൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഹൽ ആണോ ഉണ്ടോ, അതൊരു ഹർഫാണ്. തുഹിബ്ബു താങ്കൾ ഇഷ്ടപ്പെടുന്നു, അതൊരു ഫിഅലാണ്. അസ്സഫറ യാത്ര, യാത്രയെ, അതൊരു ഇസ്മാണ്.
ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത് പദങ്ങളുടെ വ്യത്യസ്ത ഇനങ്ങളാണ്. അറബി ഭാഷയിലെ പദങ്ങളുടെ മൂന്ന് ഇനങ്ങൾ പദങ്ങളാണ് അറബി ഭാഷയിലുള്ളത്. ഇസ്മ്, ഫിഉല്, ഹർഫ്. അതിന്റെ നിയമങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഫൽ ഇസ്മു, ഇസ്മ് എന്നാൽ كل لفظ يسمى به إنسان أو حيوان أو نبات أو جماد أو أي شيء آخر. نرجيب وستكليو جيبن ولا وستكليو جديغليو مرغنغلوديو منشروديو اللام بيرنا سوجي بيكونا بدنغل كان اسمغل اند برأينا ده. كل لفظ اللام بدنغلو مانا يسمى به أدوغند بيري ولكونا ഇൻസാനും മനുഷ്യന്മാരുടെ പേര്, അവ ഹൈവാനും മൃഗങ്ങളുടെ പേര്, അവ നബാതൻ അല്ലെങ്കിൽ ചെടികളുടെ പേര്, അവ ജമാദൻ അല്ലെങ്കിൽ നിർജീവ വസ്തുക്കളുടെ പേര്, അവ ഐശയിൻ ആഹർ അല്ലെങ്കിൽ മറ്റു ഗുണങ്ങളുടെയോ അതുപോലെ മറ്റു കാര്യങ്ങളുടെയോ എല്ലാം പേരുകൾക്കാണ് ഇസ്മ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് നൗൺ എന്നാണ് പറയുക. നൗൺ, നെയിം, പേര്. ഫിഉല് എന്നാൽ, വൽ ഫിഉലു, ഫിഉല് എന്നാൽ കുല്ലു ലഫ്ളിൻ يدل على حصول امر في زمن خاص. കാല സൂചനയുള്ള ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ് ഫിഉല്. വൽ ഫിഉലു, ഫിഉല് കുല്ലു ലഫ്ളിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസ്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്കാണ് ഫിഉല് എന്ന് പറയുന്നത്. ഭാവികാലത്തോ വർത്തമാന കാലഘട്ടത്തിലോ ഭൂതകാലത്തിലോ എല്ലാം നടക്കുന്ന പ്രവൃത്തികളെ കുറിക്കുന്ന പദങ്ങൾക്കാണ് ഫിഉല് എന്ന് പറയുന്നത്. വൽ ഹർഫ്, ഹർഫ് കുല്ലു ലഫ്ളിൻ ലാ യദ്ഹുറു മഅനാഹു കാമിലൻ ഇല്ലാ മാ ഗൈരിഹി. തനിയെ നിൽക്കുമ്പോൾ പൂർണ്ണമായി അർത്ഥം ലഭിക്കാത്തതും മറ്റു പദങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം വരുന്നതുമായ പദങ്ങൾക്കാണ് ഹർഫുകൾ എന്ന് പറയുന്നത്. കുല്ലു ലഫ്ളിൻ എല്ലാ പദങ്ങളുമാണ്, ലാ യദ്ഹുറു മഅനാഹു അത് അർത്ഥം വെളിവാക്കുന്നില്ല, കാമിലൻ സമ്പൂർണമായ അർത്ഥം വെളിവാക്കുന്നില്ല, ഇല്ലാ മാ ഗൈരിഹി മറ്റുള്ള പദങ്ങളോടൊപ്പമല്ലാതെ, മറ്റു പദങ്ങളുമായി ചേർന്ന് നിൽക്കുമ്പോഴല്ലാതെ പരിപൂർണമായ അർത്ഥം വെളിവാക്കാത്ത എല്ലാ പദങ്ങളെയുമാണ് ഹർഫുകൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് പാർട്ടിക്കിൾ എന്നോ പ്രിപ്പോസിഷൻ എന്നോ ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നു. ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത് അജ്സാബുൽ ജുംല, പദങ്ങളുടെ ഇനങ്ങളാണ്. മൂന്ന് മൂന്ന് തരം പദങ്ങളാണ് അറബി ഭാഷയിലെ ഇസ്മ്, ഫിഉല്, ഹർഫ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ഇത്തരത്തിൽ അറബിക് ഗ്രാമർ സംബന്ധമായിട്ടുള്ളതും ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.